നമസ്കാരം. കൈലാസത്തിൽ പോകാതെ തന്നെ ഭക്തർക്ക് കൈലാസം കാണാനുള്ള വഴിയൊരുക്കുകയാണ് മോദി സർക്കാർ. എങ്ങനെയെന്ന് ചോദിച്ചാൽ, പഴയ ലിപ്പ് ലേഖ് ചുരത്തിൽ നിന്നാണ് ഭക്തർക്ക് വിശുദ്ധ കൈലാസ കൊടുമുടി കാണാനുള്ള അവസരം കേന്ദ്രം ഒരുക്കുന്നത്. സെപ്റ്റംബർ 15 മുതലാണ് കാണാൻ കഴിയുന്നത്. ഉത്തരാഖണ്ഡിലെ പിത്തരോഗാട് ജില്ലയിലെ വ്യാസ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചുരത്തിന് വളരെയധികം മതപരമായ പ്രാധാന്യമുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ചുരം സാധാരണ തീർത്ഥാടകർക്കായി വീണ്ടും തുറക്കുന്നതിനാൽ ടിബറ്റിലെ കൈലാസത്തിന്റെ കാഴ്ച കാണാൻ തീർത്ഥാടകർക്ക് ലഭിക്കുന്ന ഒരു അപൂർവ അവസരമാണിത്. ചുരം ചൈന തുറന്നിട്ടില്ലെങ്കിലും തീർത്ഥാടകർക്ക് അവരുടെ വാഹനങ്ങളിൽ സെപ്റ്റംബർ 1 മുതൽ ദാർചുലയിൽ നിന്ന് ലിപ്പുലേഖ് വരെ യാത്ര ചെയ്യാം. അവിടെ നിന്ന് കാൽനടയായി 800 മീറ്റർ നടന്നാൽ ഗംഭീരമായ കൈലാസ് കൊടുമുടിയുടെ വ്യക്തമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തുന്നു. ഈ പുനരാരംഭത്തിന്റെ പ്രാധാന്യം ആത്മീയ തീർത്ഥാടനത്തിനപ്പുറമാണ്. ഈ ഉത്തരാഖണ്ഡിന്റെ വിനോദസഞ്ചാരത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. കേന്ദ്ര സർക്കാർ അനുവദിച്ച അനുമതികൾ അംഗീകരിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡ് ടൂറിസം വകുപ്പ് വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതവും തടസ്സരഹിതവുമായ പ്രവേശനം എളുപ്പമാക്കുന്നതിന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ സജീവമായി തയ്യാറാക്കുന്നുണ്ട്. ഈ സംരംഭം വിനോദസഞ്ചാരത്തെ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല, ഭക്തരെ അവരുടെ ആത്മീയ പൈതൃകവുമായി വീണ്ടും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്ന് കൈലാസ കൊടുമുടിയും ഓം പർവ്വതവും കാണാനുള്ള അവസരം നൽകുന്നു. വീണ്ടും തുറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ശക്തമാകുമ്പോൾ ഈ ആദരണീയമായ പാത ഒരിക്കൽ കൂടി പര്യവേക്ഷണം ചെയ്യാനുള്ള ആകാംക്ഷയിലാണ് തീർത്ഥാടകരും വിനോദസഞ്ചാരികളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.